കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, ജ്യോതിഷ വിശ്വാസികൾക്കും, ജ്യോതിഷ പ്രേമികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പ്രാർത്ഥന അല്ലെ, നാമജപം. ഒരാൾ വിളിച്ചു ചോദിച്ചു, സാറേ നാമജപത്തിനേക്കാൾ ഫലമല്ലേ മന്ത്രജപം? സംശയമില്ലാതെ കാര്യമാണ്, മന്ത്രജപം ഫലമാണ്, പക്ഷെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. നാമജപം അങ്ങനല്ല, മനസ്സിനെ ഏകാഗ്രമായിട്ട് നടത്തി ത്രിസന്ധ്യാസമയത്ത് എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിച്ച് അതിന് മുമ്പിൽ നമുക്ക് ഒരുപാട് അന്നങ്ങളുണ്ട്, പ്രാധാന്യം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം, ഇങ്ങനെയൊക്കെ അല്ലേ അന്നങ്ങൾ എന്നാവും നമ്മൾ പറയാറില്ലേ, പ്രാതൽ കഴിച്ചോ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, മധ്യ തിരുവിതാംകൂറിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ പ്രാധാന്യം, മധ്യാഹ്നം, സായാഹ്നം, അപരാഹ്നം എന്നുപോലെ ത്രിസന്ധ്യ സമയത്ത്, ആ ത്രിസന്ധ്യ മൂന്നും കൂടിയ ത്രിസന്ധ്യ സമയത്ത് എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിച്ചിട്ട് ഏറ്റവും നല്ല മന്ത്രമാണ് രാമരാമ എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ അറിയാവുന്നല്ലേ, കഥകൾ ഒരുപാടുണ്ട് അല്ലേ. വാൽമീകം, വാൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപ്പുറ്റെന്നാണ്. ആ വാൽമീകത്തിൽ നിന്നും വന്ന ആളാണ് വാൽമീകി എന്ന് പറയുന്നത്. കഥകളും ഉപകഥകളും ഒക്കെ ഒരുപാടുണ്ട്. കാളിയും ദാസനും ആയതും കാളിദാസനായതും ഇതൊക്കെ ഒരുപാട് കഥകളാണ്. എന്ന് പറഞ്ഞ പോലെ വാൽമീകിയാണ് രാമായണം ഉദ്ഭവിപ്പിച്ചത്, രചിച്ചത് അല്ലേ. അത് പിന്നെ എഴുത്തച്ഛനാണ് നമ്മുടെ മലയാളം, മലയാളത്തിൻ്റെ ഭാഷയിലെ പാണ്ഡിത്യവും ഒക്കെയുള്ള എഴുത്തച്ഛനാണ് നമുക്ക്. അത് നമ്മുടെ മുമ്പിൽ മലയാളീകരിച്ച് ഇന്ന് രാമായണം വായിക്കുന്നതായിട്ടുള്ള കിളിപ്പാട്ട് രൂപത്തിലാക്കിയത് അല്ലേ. അതിനകത്ത് ആദ്യം ശ്രീരാമ രാമ രാമ, ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ, ശ്രീരാമഭദ്രാജ, ഇങ്ങനെയുള്ള അത് അതിനകത്ത് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ നീ, ശ്രീരാമചരിതം ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങി നാൾ എന്നൊരു ഇതുണ്ട്. ഇങ്ങനെയാണ് എഴുത്തച്ഛൻ പറയുന്നത്. നേരാ തത്തയോട് ചോദിക്കുന്ന അല്ലെ, കിളിയോട് ചോദിക്കുന്ന ശാരിക പൈതലി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമേ എന്നും പറഞ്ഞിട്ടാണ് രാമായണം തുടങ്ങുന്നത്. അതിനകത്ത് രാമ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അതുപോലെ ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ നാരായണായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ നാരായണായ. ഇത്ര ഇത് തന്നെ മന്ത്രമാണ്, എത്ര നല്ല സുന്ദരമായിട്ടുള്ള മന്ത്രമാണ്. നമ്മൾ ത്രിസന്ധിക്ക് ഇരുന്ന് ആവർത്തി ആവർത്തി അങ്ങോട്ട് വായിച്ചു നോക്ക്, ആ വീട്ടിൽ ഐശ്വര്യമുണ്ട്. അതാണ് പ്രാർത്ഥന, നാമജപത്തിൻ്റെ ശക്തി. ആ വീടിൻ്റെ ആ ത്രിസന്ധിക്കത്തെ അന്തരീക്ഷം വളരെ ശുദ്ധമാണ്, വളരെ അന്തരീക്ഷത്തിൽ പ്രപഞ്ച ചൈതന്യം. ആ സമയത്ത് അന്തരീക്ഷത്തിൽ പല പ്രക്രിയകളും നടക്കുന്നതായിട്ടുള്ള സമയമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ മന്ത്രം അങ്ങോട്ട് അന്തരീക്ഷത്തിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ അന്തരീക്ഷത്തിലെ മലമെല്ലാം, മലം എന്ന് പറഞ്ഞാൽ മാലിന്യമെല്ലാം, അഴുക്കുകളെല്ലാം മാറി
മലമെന്ന് പറഞ്ഞാൽ അഴുക്കെന്നാണ്, അഴുക്കുകളെല്ലാം മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഭാഗവതവും ആ സമയത്ത് ജീവിക്കുക. അതുപോലെ ഭാഗവതത്തിൽ രോഗം വരുന്നവർക്കും, പല ആൾക്കാരും ഇങ്ങനെ ഓരോ സംശയങ്ങളും ചോദിക്കുന്നുണ്ട്, രോഗം വരുന്നവർക്ക് അല്ലെങ്കിൽ നന്നായിട്ട് രോഗശൈലിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ജപിച്ചു കൊടുക്കുന്ന ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്വർഗാരോഹണം എന്ന് പറയും. സ്വർഗാരോഹണം, കേൾക്കടോ നൃപാജകൽക്കാരണൻ നാരായണൻ ആൽത്തറ മുകൾ യോഗസംജ്ഞയാമരുമ്പോൾ ബ്രഹ്മാവാദികളായ മുനികൾ സിദ്ധന്മാരും അംഗജാരാദി ദേവഗന്ധർവ വിദ്യാധര കിന്നര പിതൃനാഗചാരണാപ്സരോ യക്ഷധന്യരാം ദ്വിജരക്ഷോ ഭൂതാദി ദേവഗണം സാക്ഷാൽ കേവലൻ തന്നെ നിര്യാണ യോഗാനന്ദമീക്ഷിപ്പാൻ അമ്പരാന്തേ വന്ന് പൂമലർത്തൂകി നിന്നവർ ചിൽപ്പുമാൻ്റെ ജന്മകർമാദി കൊണ്ട് ജൽപ്പിച്ചു മേന്മേൽ സ്തുതിച്ചംബരേ. നിൽക്കും നേരം മന്നവാചകൻ നാഥൻ തന്നുള്ളിൽ തൻ വിഭൂതി തന്നെയും വീക്ഷിച്ചിട്ട് തന്നെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടിട്ട് ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണുകയാണ്. അതാണ് സത്യ സ്വഭാവം. സത്യം എന്ന് പറഞ്ഞാൽ യോഗം, അല്ലെങ്കിൽ യോഗ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടിട്ട് സ്വാത്മാകാരമായ ഖണ്ഡാത്മാവായി നേത്രങ്ങളെ അടച്ച് കണ്ണിനെ അതിസൂക്ഷ്മമായിട്ട് അടച്ച് എങ്ങനെയാണ് അവസാനം അതിൻ്റെ ലൈനുണ്ട്, ഭഗവാൻ ദേഹമിതും വിഘതമാക്കിയത് കളഞ്ഞത് എത്രയും ചിത്രം ചിത്രം. എന്ത് സുന്ദരമായ കാര്യം, ഒരു അസുഖവും ഒരു രോഗവും ഒന്നും ഉണ്ടാകത്തില്ല. ആ ഭഗവാന്റെ സ്വർഗാരോഹണം, രോഗങ്ങളും ദുരിതങ്ങളും പ്രായമുള്ള ആൾക്കാരൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൂടെ നമ്മൾ അച്ഛനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, നമ്മുടെ വല്യമ്മമാരെ സ്നേഹിക്കണം. ഇപ്പോഴത്തെ പല ആൾക്കാരും വന്നിട്ടുണ്ട് വല്യമ്മ എന്നുള്ള ഒരു സ്ഥാനം കൂടും, ഒരു മുത്തശ്ശി എന്നുള്ള ഒരു സ്ഥാനം പോലും കൊടുക്കത്തില്ല. ഡിഡിബോഡി എന്ന് വിളിക്കുന്ന കൊച്ചുകുട്ടികൾ വരെയുണ്ട്. അത് നമ്മൾ അതിൻ്റെ അച്ഛനും അമ്മയുമാണത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അവരും ചിലപ്പോൾ ഈ സീരിയലും അതും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാമം ജപിക്കണമെന്നും അവർക്കൊന്നുമില്ല, ചില കുടുംബത്തിൽ മാത്രമേ ഇപ്പോൾ അതൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ നാമജപം അത്യന്തം ഒരു അന്തരീക്ഷം എന്നല്ല, ഒരു കുടുംബം, ആ ഒരു കുടുംബത്തിലൊരു ഫ്ലാറ്റാണെങ്കിലും ഒരു വീടാണെങ്കിലും ഒരു കുടിലാണെങ്കിലും ഒക്കെ ഒരു തിരി തെളിച്ചിട്ട് ശുദ്ധമായിട്ട് മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ട് ശുദ്ധമാക്കി ഇത്തിരി വെള്ളമൊക്കെ തളിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഒന്ന് ചെയ്തു നോക്കുക. ഒരു രണ്ട് തിരി ഈശ്വരനൊന്ന് കത്തിച്ചു നോക്കൂ, എന്തൊരു ഐശ്വര്യമായിരിക്കും ആ വീട്ടിൽ എന്ന് പറയാം. ഒരു മോശമായിട്ട് പെരുമാറാൻ അന്യോന്യം തുടങ്ങിയാൽ പോലും അത് നടക്കത്തില്ല. അത്ര ചൈതന്യത്താണ്, അത്ര അതിസൂക്ഷ്മമായിട്ടുള്ള മന്ത്രശക്തിയാണ് നാമജപത്തിനുള്ളത്. ഏത് ശത്രുവിനെ മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു ശത്രുത പോലും, ഒരു പൈശാചിക ബന്ധം പോലും, ഒരു മോശമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങൾ പോലും കൊച്ചു കുട്ടികളുണ്ടെ പോലും കരയത്തില്ല. നിങ്ങൾ നാമം ജപിച്ചു ചോദിച്ച കൊച്ചു കുട്ടികൾ എപ്പോഴും കരച്ചില്ല എന്ന് പറയും, കരയത്തില്ല. അതുപോലെ രാമായണത്തിലെ ബാലകാന്ഡം, അതുപോലെ സുന്ദരകാന്ഡം, സകല അത് ഇച്ചിരി വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. സുന്ദരകാന്ഡമൊക്കെ അവിടെ ജപിച്ചു കഴിഞ്ഞാൽ ശത്രുതയൊക്കെ മാറി. നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ നിത്യേനെ അത് ചെയ്യണം. ഇതിനേക്കാളൊക്കെ പരിഹാരങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നത് എന്തിനാ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ജ്യോത്സ്യനെ കൊണ്ട് അവർക്ക് ഒരു പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇനി ജ്യോത്സ്യൻ മാത്രം ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളും കുറച്ചുകൂടെ ചെയ്തെങ്കിൽ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ. അത് വേണം. ഒരമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ടും കാര്യമില്ല, നമ്മളോട് അതിന് സഹായത്വമാക്കണം. നമ്മളും അതിനോട് ഈശ്വരനെ വിളിക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരു ചൈതന്യം കൂടാണ്. നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്, നമ്മളിൽ തന്നെയാണ് നരകവും സ്വർഗവും എല്ലാം, അല്ലേ? നമ്മളുണ്ടാക്കുന്നതാണ് നരകം, നമ്മളുണ്ടാക്കുന്നതാണ് സ്വർഗം. ആ ഒരവസ്ഥ നമുക്കുണ്ടാണ്. കൊച്ചുകുട്ടികളെ പോലും ഇന്നത്തെ കാലത്ത് മിക്കവാറുമുള്ള കൊച്ചുകുട്ടികളെ പോലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്പനേരമെങ്കിലും 10 മിനിറ്റെങ്കിലും ഒരു 10 മിനിറ്റ് നാമം ജപിച്ച് മനസ്സ് സ്വസ്ഥമാകുമ്പോൾ തന്നെ ജപിച്ചോളും.
ഇന്നൊരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ടെൻഷനാണ്. പരീക്ഷ എഴുതണം, പേന തെളിയുന്നില്ല, നാളെ ട്യൂഷന് പോയിട്ട് അത് ചെയ്തു കൊടുക്കണം, ഹോംവർക്ക് ചെയ്യണം, ലാബിൽ കയറണം, പതിനഞ്ച് വയസ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ILTS അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എഴുതുന്നതിൽ, അല്ലെങ്കിൽ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകുന്നവർക്ക്, ഒരു എൻട്രൻസ് MBBS അല്ലെങ്കിൽ IPS ഏതെങ്കിലും രീതിയിലൊരു എൻട്രൻസ് എഴുതുന്ന ആൾക്കാർക്ക്, എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ്, ഇതൊക്കെയുള്ള ആൾക്കാരും ആ കൊച്ചുകുട്ടികളാണെന്ന് സന്ധിക്കുന്ന മനസ്സ് ശുദ്ധമാകും. പഠിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളയുകയാണ് അന്നേരം ആ സമയത്ത്. ഫ്രീ ആക്കുക നമ്മളെ മനസ്സിനെ. എന്ത് ശാന്തമായിരിക്കും എന്നറിയോ, എന്ത് ക്വയറ്റായിരിക്കും എന്നറിയോ, എന്ത് സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം ആ കുടുംബത്തിലുണ്ടാവും എന്നറിയോ. അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശി എല്ലാം കൂടെ സ്നേഹിച്ച് അന്യോന്യം കഥകളൊക്കെ പറഞ്ഞ് നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങിയാൽ ഒരു ദുർസ്വപ്നം പോലും വന്ന് കാണത്തില്ല. അതാണ് നാമജപത്തിൻ്റെ പുണ്യം എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് എല്ലാ വീടുകളിലും നാമജപം മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ 2009 നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.